ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാനിപ്പോൾ ഈ ഫോൺ ആയിട്ട് വന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്നൊരു അൺബോക്സിംഗ് വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. സാംസങ്ങിന്റെ A51 എന്ന് പറയുന്ന മൊബൈലാണ് ഞാൻ അൺബോക്സ് ചെയ്യുന്നത്. ഇത് 8GB റാമും 128GB സ്റ്റോറേജും ഉള്ള ഒരു ഫോണാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ അൺബോക്സിംഗ് വീഡിയോയിലോട്ട് കിടക്കാം. ഇതാണ് നമ്മുടെ സാംസങ്ങിന്റെ A51 സീരീസ് വരുന്ന ഫോൺ. സാംസങ്ങിന്റെ ആ ഒരു ബോക്സിന്റെ സെയിം രീതി തന്നെയാണ് ഇതിലും കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം. നമുക്കിതിലൂടെ എന്തൊക്കെയാണ് ആദ്യം കിട്ടിയിരിക്കുന്നതെന്നുള്ളത് നോക്കാം. സിം സ്ലോട്ട് ഇജക്ട് ചെയ്യാനുള്ള ഒരു പിന്നും കാര്യങ്ങളും സാംസങ്ങിന്റെ 2K കാറ്റലോഗ് കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. നമുക്കത് മാറ്റി വെക്കാം. അത് തന്നെ നല്ലൊരു ഒരു ബാക്ക് കവറാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അത് നമുക്കൊന്ന് ക്വാളിറ്റി ചെക്ക് ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ല കട്ടിയുണ്ട് കേട്ടോ. കട്ടിയും അത്യാവശ്യം കട്ടി മാത്രമല്ല നല്ലൊരു സ്മൂത്ത്നെസ് ഉണ്ട്. നല്ല കട്ടിയായിട്ടുള്ള ഒരു ഇതാണ്. നമുക്കൊന്ന് വീണ് കഴിഞ്ഞാൽ പോലും സൈഡ് അഡ്ജ് കാര്യങ്ങളൊന്നും ഡാമേജ് ആവത്തില്ല. അത്യാവശ്യം നല്ലൊരു രീതിയിലുള്ളൊരു ബാക്ക് പൗച്ചാണ് ഈ ഫോണിൻ്റെ കൂടെ അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കൊന്ന് ഫോൺ നോക്കാം. അപ്പൊ ഇതാണ് സാംസങ്ങിന്റെ A51 ഫോൺ. നമ്മൾ കൈ പിടിച്ചപ്പോ തന്നെ ഭയങ്കര സ്മൂത്ത് ആണ് കേട്ടോ. ഒട്ടും വെയിറ്റ് ഇല്ല, നല്ല വെയിറ്റ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങൾ. നല്ല അടിപൊളി കളറാണ്, നല്ല കളർ, നല്ല രസമുള്ള ഒരു പഞ്ചിയായിട്ടുള്ള ഒരു കളർ കാര്യങ്ങൾ. നമ്മൾ ഒരുപാട് കണ്ണിലോ കാര്യങ്ങളൊന്നും കുത്തുന്നില്ല. ഇതൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല ഷേപ്പ് ഉണ്ട്. കാരണം നല്ല വൃത്തിയായിട്ടുള്ള ഒരു ഡിസൈനാണ് സാംസങ് പ്രാവശ്യം ഇതിൽ. A50 അതേ ഒരു മോഡൽ തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും നമുക്ക് കുറച്ച് വെയിറ്റ് കാര്യങ്ങളൊക്കെ കുറവാണ്. കുറച്ചും കൂടെ നല്ല രീതിയിലുള്ള സൈഡ് എഡ്ജ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പൊ നോക്കി ഇനി കൂടെ എന്തൊക്കെയാണ് ആക്സറീസ് എന്നുള്ളത് നോക്കാം. ഇനിയിപ്പോ ഒരു ഹെഡ്ഫോൺ ഉണ്ട്, നമുക്ക് നോക്കാം അതിന്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. കുഴപ്പമില്ല, ഒരു നോർമൽ ക്വാളിറ്റിയുള്ള ഒരു ഹെഡ്ഫോൺ കാര്യങ്ങളൊക്കെയാണ് നമുക്കിപ്പോ കാണാൻ സാധിക്കുന്നത്. ഇനിയിപ്പോ നമുക്ക് അതിന്റെ സൗണ്ട് ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് എത്ര നല്ല രീതിയിലുള്ള ക്വാളിറ്റി കാര്യങ്ങൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. നമുക്ക് കണ്ടതില് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഒരു നോർമൽ ഹെഡ്സെറ്റ്. നോർമൽ സെറ്റ് അതായത് ഒരു ആവറേജ് ഒരു ഹെഡ്സെറ്റ് ആണ് ഇതിൽ ഒരു കൊടുത്തിരിക്കുന്നത്. C3 ടൈപ്പ് കേബിള്, ഒരു മീറ്റർ ലെങ്ത് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ സാംസങ്ങിന്റെ ഫാസ്റ്റ് ചാർജിങ് 9 വോൾട്ട് ആണ്. 9 വോൾട്ട് 1.67 ആമ്പിയർ ആണ് ഇതിൽ വരുന്നത്. അപ്പം നമുക്കൊരു 30% ചാർജ് ഒക്കെ ആവാൻ വേണ്ടി ഒരു 10 മിനിറ്റ് കുത്തിട്ടെങ്കിൽ 30% ചാർജ് ഒക്കെ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഈ ഫോണൊന്ന് ഓൺ ചെയ്യാം. ഫോൺ ഓൺ ആയി വന്നിരിക്കുകയാണ്. അത്യാവശ്യം നല്ലൊരു ബൂട്ടിംഗ് ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ ഇതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം A50 വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ടുള്ള ബൂട്ടിംഗ് കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നമുക്കതൊന്ന് കോൺഫിഗർ ചെയ്യാം. ഇപ്പൊ നമുക്ക് പ്രൊട്ടക്ഷൻ ടൈപ്പ് ഫേസ് റെക്കഗ്നേഷൻ, ഫിംഗർ പ്രിന്റ്, പാറ്റേൺ, പിന്നെ പാസ്വേഡ്. അപ്പൊ നമ്മളിതൊന്നും കൊടുക്കുന്നില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് വിടുവാണ്. അപ്പൊ നമ്മുടെ സാംസങ്ങിന്റെ A51 ഓൺ ആയി വന്നിരിക്കുകയാണ്. അപ്പൊ ഓൺ ആയി കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഡിസ്പ്ലേയുടെ ക്വാളിറ്റി അപ്പൊ തന്നെ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്ന കാര്യമാണ്. നല്ല അടിപൊളി ക്വാളിറ്റി ആണ്. ആ ഒരു ഡിസ്പ്ലേ ഞാൻ ഇതിൽ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. അപ്പൊ നമുക്ക് അടുത്ത റിവ്യൂ അതിന് കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങൾ നമുക്ക് പറയാൻ സാധിക്കാം. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അതിന്റെ ക്യാമറ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി. അതിന്റെ ക്യാമറ കാര്യങ്ങൾ അതിന്റെ ഇന്റർഫേസ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള ഇന്റർഫേസ് ആണ്. നമ്മൾ M50 യൂസ് ചെയ്ത ഒരു എക്സ്പീരിയൻസ് അല്ല ഇതിൽ തോന്നുന്നത്. കാരണം ഭയങ്കര സ്മൂത്തിയാണ്, പെട്ടെന്ന് ഇതുണ്ടോ, വളരെ സ്മൂത്തായിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ക്രോൾ ചെയ്യാനൊക്കെ സാധിക്കുന്നുണ്ട്. നമുക്കൊരു പെട്ടെന്ന് തന്നെ അത് ഓപ്പൺ ആയി വരുന്നത്. ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിലും ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് ഓപ്പൺ ആയിട്ടൊക്കെ വരുന്നത്. പിന്നെ കൂടാതെ ഇതിൻ്റെ വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ 8GB റാമും 128GB സ്റ്റോറേജും ഉള്ള ഒരു ഫോണാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ട് വേരിയൻ്റാണ് വരുന്നത്. 6GB 128ഉം 8GB 128 ഒരു രണ്ട് വേരിയൻ്റാണ് ഇതിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ക്യാമറയെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ ഉള്ള പോലെയൊക്കെ തന്നെ ലൈഫ് ഫോക്കസ്, ഫോട്ടോ, വീഡിയോ മോഡ്, പിന്നെ മോഡ്, നമുക്ക് ഏതാണ് വേണ്ടത്, പ്രോ മോഡ് വേണോ, പനോരമ, മൈക്രോ, അങ്ങനെയുള്ള കുറച്ച് നൈറ്റ് മോഡ്, സൂപ്പർ സ്ലോ മോഡ് ഓപ്ഷൻസുകളൊക്കെ നമുക്ക് മോഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ഫ്രണ്ട് ക്യാമറിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ എല്ലാ സംവിധാനങ്ങളും
എല്ലാ ഓപ്ഷൻസും ഫ്രണ്ട് ക്യാമറ തന്നെ ലൈഫ് ഫോക്കസ് വീഡിയോ മോറ് എല്ലാ സംഭവങ്ങളും നമുക്ക് എടുക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ഫ്രണ്ട് ക്യാമറ നമുക്ക് 32 മെഗാ പിക്സൽ ക്യാമറ ഉള്ളതുകൊണ്ട് ഫ്രണ്ട് ക്യാമറ അത്ര നമുക്ക് തോന്നിക്കുന്നത്. ഇതിപ്പോൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് ക്യാമറ വന്നിട്ട് 32 മെഗാ പിക്സൽ നമുക്കൊരു സെൽഫി എടുക്കാനാണെന്നുണ്ടെങ്കിൽ പോലും അല്ല ഒരു വീഡിയോ എടുക്കാനാണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് നല്ലൊരു ക്വാളിറ്റിയിൽ നമുക്ക് ഫ്രണ്ട് ക്യാമറയിൽ കിട്ടുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിൻ്റെ ബാക്ക് ക്യാമറയെ കുറിച്ച് പറയുന്നത് ഒരു ക്വാഡ് കോപ്റ്റർ സെറ്റപ്പ് ആണ് നമുക്ക് ബാക്ക് ക്യാമറ വരുന്നത്. ഒരു ചെറിയൊരു എഡ്ജ് മാത്രം ഒരു കട്ടിംഗ് മാത്രമേ ഉള്ളൂ. നമുക്ക് വളരെ സ്മൂത്ത് ആയിട്ട് എവിടെയെങ്കിലും കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ പോലും മറ്റ് പ്രശ്നങ്ങളൊന്നും സ്ക്രാച്ച് ആവാനും മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ സാധിക്കത്തില്ല. പിന്നെ അതിൻ്റെ ഡിസ്പ്ലേ ആണ്. പിന്നെ അതുപോലെ തന്നെ ഇതിപ്പോൾ പറയപ്പെടുന്ന ഒറ്റ സ്പീക്കർ, ഒരു മൈക്രോഫോൺ, ഒരു C3 ടൈപ്പ് ചാർജിങ് കേബിൾ, ഒരു ഓഡിയോ ജാക്ക് ാണ് താഴ്ഭാഗത്ത് വരുന്നത്. മുകളിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മൈക്രോഫോൺ കൂടെ നമുക്ക് മുകളിൽ അവൈലബിൾ ആയിട്ടാണ് ഉള്ളത്. ഇനി നമുക്ക് ഇതിന്റെ ബാക്ക് കവറിന്ന് ഇട്ട് നോക്കാം. നമുക്ക് ഇതിന് പൗച്ച് ഉണ്ട്. നമുക്ക് പൗച്ച് ഇട്ട് നോക്കിയിട്ട് എങ്ങനെയുണ്ട് അതിന്റെ വെയിറ്റ് കാര്യങ്ങളെന്നൊക്കെ ഒന്ന് നോക്കാം. പൗച്ച് ഇട്ട് കഴിഞ്ഞാൽ പോലും നല്ല ഒരു ഒരു ഓവർ വെയിറ്റ് കാര്യങ്ങൾ നമുക്ക് വളരെ സ്മൂത്താണ്. എനിക്കത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഫ്രണ്ട്ലി ആയിട്ട്, അതായത് നമുക്ക് ഹാൻഡ് കെയർ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പോക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ പോലും ഒരു വെയിറ്റോ കാര്യങ്ങളോ അധികമൊന്നും നമുക്ക് തോന്നിക്കത്തില്ല. അതുപോലെ തന്നെ നമുക്ക് കയ്യിൽ ഒതുങ്ങുന്ന ഒരു ഫോണ്. മറ്റ് കമ്പനി ഫോണുകളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ വെയിറ്റ്ലെസ് ആണ്. അതുപോലെ തന്നെ നമുക്ക് വളരെ സിമ്പിളാണ്. കാരണം നമുക്കൊന്ന് പിടിക്കാനാണെങ്കിൽ തന്നെ ഒരു നമുക്ക് കൈക്കൊരു ഭാരമായിട്ട് തോന്നില്ല. എല്ലാം കൊണ്ടും അടിപൊളിയാണ്. ഇപ്പോൾ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാം കൊണ്ടും നല്ലൊരു അടിപൊളി ഫോണാണ്. അപ്പം എന്തായാലും ഞാനൊരു ഒരാഴ്ച യൂസ് ചെയ്തതിന് ശേഷം എൻ്റെ ക്യാമറ ക്വാളിറ്റി, അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളിൻ്റെ നെഗറ്റീവ് ഫീഡ്ബാക്കുകളും അല്ലെങ്കിൽ പോസിറ്റീവ് ഫീഡ്ബാക്കുകളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.